ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു നമ്മൾ കോഷീസ് ഇൻറ്റഗ്രൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇൻ്റഗ്രൽ ഓവർ സി ഇറേസ് ടു മൈനസ് ടു ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് പ്ലസ് ഐ ഡി ഇസഡ് വെർ സി ഈസ് മോഡ് ഇസഡ് പ്ലസ് ടു ഈക്വൽ ടു ടെൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫങ്ഷൻ ഇതാണ് ഇൻറ്റഗ്രൽ ഓവർ സി ഇറേസ് ടു മൈനസ് ടു ഇസഡ് ബൈ ഇസഡ് പ്ലസ് ഐ ഡി സഡ് ഫസ്റ്റ് എന്താണ് നമ്മൾ നോക്കേണ്ടത് ഡിനോമിനേറ്ററിനെ സീറോയോട് ഇക്വേറ്റ് ചെയ്ത് സിംഗുലർ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം സിംഗുലർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അനലിറ്റിസിറ്റി എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻ്റ് എന്നിട്ട് ആ പോയിൻ്റ് തന്നിരിക്കുന്ന റീജിയൻ്റെ ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ഈസഡ് പ്ലസ് ഐ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം സോ ഈസഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ കിട്ടീലോ അതായത് ഫങ്ഷൻ അല്ലാത്ത പോയിൻ്റ് ഏതാണ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഐയിലാണ് ഫംഗ്ഷൻ അൺലറ്റിക്ക് അല്ലാത്തത് ഇനി എങ്ങനെ എഴുതാം അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ മോഡ് ഇസഡ് പ്ലസ് ടു ഈക്വൽ ടു ഇപ്പം ഇസഡിന് മൈനസ് ഐ തന്നിരിക്കുന്ന റീജിയനിൽ കൊടുത്ത് നോക്കുക എന്നിട്ട് അത് ടെന്നിൻ്റെ കാലം കൂടുതലാണോ കുറവാണോ എന്ന് നോക്കണം അപ്പോൾ കൊടുക്കുക മോഡ് മൈനസ് ഐ പ്ലസ് ഇനി നമുക്കറിയാം മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക മോഡ് ഇസഡ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറാണ് അതായത് റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ മോഡിസഡ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ മോഡ് മൈനസ് ഐ പ്ലസ് ടു ആണ് ഇപ്പോൾ റിയൽ പാർട്ടിൻ്റെ താണ് വരുന്നത് ഇതെ ഇതിൻ്റെ സ്ക്വയർ അതായത് ടു സ്ക്വയർ പിന്നെ ഇമാജിനറി പാർട്ട് ഇവിടുത്തെ എന്താണ് മൈനസ് വണ് ആണ് ഉണ്ടോ ഐയുടെ കൂടെയുള്ള മൈനസ് വൺ അല്ലേ അതിൻ്റെ സ്ക്വയർ ഇപ്പോൾ റൂട്ട് ഓഫ് വൺ പ്ലസ് ടു സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ ഈക്വൽ ടു റൂട്ട് ഫൈവ് വിച്ച് ഈസ് ലെസ് ദാൻ ടെൻ തന്നിരിക്കുന്ന റീജിയൻ്റെ ഇൻസൈഡാണ് ഇസൈഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ എന്ന് പറഞ്ഞ പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റീജിയൻ്റെ ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് ഒന്നുകിൽ എങ്ങനെ ചെയ്യാം ഇസഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ഈ റീജിയനിൽ ഇസഡിന് പകരം സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ഈ തന്നിരിക്കുന്ന ആൻസറിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് നോക്കാം അതല്ല ചില സാഹചര്യത്തിൽ നമുക്ക് ഈസി ആയിട്ട് റീജിയൻ വരച്ചതിന് ശേഷം ആ റീജിയൻ്റെ ഇൻ സൈഡാണോ ഔട്ട് സൈഡ് ആണോ എന്ന് നമുക്ക് ഈ പോയിൻ്റ് മാർക്ക് ചെയ്ത് നോക്കുമ്പം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക ഈ രീതിയിൽ ചെയ്യുക അല്ലെങ്കിൽ നോക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീജിയൻ വരയ്ക്കാനായിട്ട് പറയുന്നത് കേട്ടോ ഇപ്പോൾ സർക്കിളിൻ്റെ മോഡ് സെഡ് പ്ലസ് ടു ഈക്വൾ ടു ടെൻ എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കിൾ വിത്ത് സെൻറ്റർ മൈനസ് ടു ആൻഡ് റേഡിയസ് ഈക്വൾ ടു ടെൻ അപ്പം റേഡിയസ് ടെന്നും അതുപോലെ തന്നെ സെൻറ്റർ മൈനസ് ടു ആയിട്ടുള്ള സർക്കിളാണ് ഇവിടെ തന്നിരിക്കുന്ന റീജിയൻ അപ്പോൾ നോക്കുക മൈനസ് ടു മൈനസ് ടു ഇവിടെ വരയ്ക്കാം ഏകദേശം ഇതല്ലേ സീറോ സീറോ സെൻറ്റർ സീറോ സീറോ ഇവിടെ മൈനസ് വണ് ഇത് മൈനസ് ടു അങ്ങനെ അപ്പോൾ നമുക്ക് ഏകദേശം എഴുതാം കാരണം ഇവിടെ റേഡിയസ് ടെന്നല്ലേ വരേണ്ട അപ്പോൾ അത്രയും വലിയ സർക്കിൾ വരയ്ക്കേണ്ടേ അപ്പോൾ സെൻ്റർ ഇത് മാത്രമല്ല മൈനസ് ടു അപ്പോൾ മൈനസ് ടു സെൻറ്റർ ആക്കിക്കൊണ്ട് നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കണം അപ്പോൾ ഞാൻ ദേറ്റി വരയ്ക്കാം സെൻറ്റർ മൈനസ് ടു ഇനി എന്താണ് ഇനി റേഡിയസ് ടെണ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ എൻഡിൽ ഏതായിരിക്കും പോയിൻറ്റ് അതെന്ന് പറഞ്ഞ് ആയിരിക്കും പ്ലസ് എയ്റ്റാണ് ഇവിടെ ഉള്ള പോയിൻറ്റ് മൈനസ് ട്വൽവ് അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസില് എയ്റ്റിലും നെഗറ്റീവ് എക്സ് ആക്സിൽ മൈനസ് ട്വൽവിലും ആയിരിക്കും ഇത് ടച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ വൈ ആക്സിസിൻ്റെ കേസ് വൈ ആക്സിസില് നോക്കുക ഇതല്ലേ വൈ ആക്സിസ് ഇപ്പോൾ സീറോയിലാണെങ്കിൽ ദേ സീറോ ഇത് മൈനസ് ടു ആണ് സീറോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം ആക്സിസ് ഇങ്ങനെ വരച്ചേക്കാം വൈ ആക്സിസ് വൈ ആക്സിസിലെ എവിടെയായിരിക്കും ടച്ച് ചെയ്യുന്നത് ആണ് റേഡിയസ് ഈ പോയിൻ്റ് എന്താണ് ഈ പോയിൻറ്റ് പ്ലസ് ടെൻ ഐ അല്ലേ ഇത് മൈനസ് ടെൻ ഐ അല്ലേ ഇങ്ങോട്ട് ടെണ്ണ് ഇങ്ങോട്ടും ആണ് അപ്പോൾ പിന്നെ നോക്കി ഇനി നമ്മുടെ പോയിൻ്റ് നമ്മുടെ പോയിൻ്റ് ഏതാണ് മൈനസ് ഐ ആണ് അപ്പോൾ മൈനസ് ഐ ഉറപ്പായിട്ട് എവിടെ വരുള്ളൂ അപ്പോൾ മൈനസ് വൺ ഐ അല്ലേ അപ്പോൾ ഇത് സീറോ സീറോ എന്ന് പറഞ്ഞ പോയിൻ്റാണ് ഇത് മൈനസ് വൺ ഐ ടു ഐ മൈനസ് എണ്ണൈ വരെ ഇതിന് സർക്കിളിൻ്റെ ഉള്ളിലല്ലേ അപ്പോൾ മൈനസ് ഐ ഇവിടെ അപ്പോൾ അതായത് ആ റീജിയൻ്റെ ഇൻ സൈഡായിട്ടാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സർക്കിൾ വരച്ച് നോക്കാനായിട്ട് പറയുന്നത് ഓർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും മതി അപ്പോൾ നമുക്ക് കിട്ടിയില്ലോ ഈ സഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ ലൈസ് ഇൻ ദ ഗവൺ കെയർ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം കോഷീസിൻ്റെ ഗതൽ ഫോർമുലയിലേക്ക് പോകണം അതായത് അനലിറ്റിസിറ്റി ഉള്ള പോയിൻ്റ് റീജിയൻ്റെ ഇൻസൈഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല കോഷീസിൻ്റെ ഗതിൽ ഫോമുല ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഒ ഫി സഡ് ഡിവൈഡ് ബൈ ഇ സഡ് മൈനസ് എ ഡി ഇ സഡ് ഇസ് ഈക്വൽ ടു ടു പൈ ഐ ഇൻ എഫ് ഓ എ അതാണ് നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അതിൻ്റെ പ്രൂഫും കാര്യങ്ങളുമൊക്കെ അപ്പം ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച് എന്താണ് നമ്മുടെ ഫങ്ഷൻ ഇൻ്റഗ്രൽ ഓവർ സി ഇറേസ് ടു മൈനസ് ടു ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് പ്ലസ് ഐ ഡി സഡ് ഈക്വൾ ടു ടു പൈ ഐ ഇൻ എഫ് ഓ എ ഇത്ര ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ കേട്ടോ ഇവിടെ നോക്കുക നമ്മുടെ ക്വസ്റ്റിനിൽ സിംഗുലാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഡിനോമിനേറ്ററിലല്ലേ കിടക്കുന്നത് അപ്പോൾ ഈ ഇസഡ് മൈനസ് എ എന്ന് പറയുന്ന ആ ഫോർമാറ്റിലുള്ള ടേം ഒഴികെ ബാക്കിയുള്ള ടേമിനെ എല്ലാം നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത് എഫ് ഒ ഫീസഡ് ആയിട്ടാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇസഡ് മൈനസ് വണ്ണാണെങ്കിൽ ഇസഡ് മൈനസ് വൺ ഇസഡ് മൈനസ് ടു ആണെങ്കിൽ ഇസഡ് മൈനസ് ടു ആ ഒരു ടേം ഒഴികെ ബാക്കി വരുന്ന ന്യൂമറേറ്ററിൽ ബാക്കി വരുന്ന പാർട്ടിനെല്ലാം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ സിംഗുലാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലാത്ത ബാക്കി ടൈമിന് നമ്മൾ കൊടുക്കുന്നത് പേരാണ് എഫ് ഒ ഫിസഡ് അപ്പോൾ നോക്കുക ഇവിടെ ഇവിടെ ഇസഡ് പ്ലസ് ഐ ആണല്ലോ സിംഗുലാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഈ ഫോമിൽ ഉള്ളത് ഇസഡ് മൈനസ് എ ഫോമിൽ ഉള്ളത് ഇസഡ് പ്ലസ് ഐ ആണ് അപ്പോൾ ഇസഡ് പ്ലസ് ഐ ഒഴികുള്ള ബാക്കി ഫംഗ്ഷൻ്റെ പാർട്ട് ഏതാണ് ഈ റേസ് ടു മൈനസ് ടു ഇസഡ് ആണ് അതാണെന്ത് നമ്മുടെ എഫ് ഒ ഫിസഡ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ എഴുതുക ഇൻഡെ ഓവർ സി ഇറേസ് ടു മൈനസ് ടു ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് പ്ലസ് ഐ ഡി ഇസഡ് ഈക്വൽ ടു ടു പൈ ഐ അത്ര നമുക്ക് എഴുതാൻ പറ്റും ഇൻറ്റു ഇനി നമുക്ക് വേണ്ടത് എഫ് ഓഫ് എ ആണ് അതിന് വേണ്ടിയിട്ട് എഫ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കിയോ എഫ് ഓഫ് ഇസഡ് ആദ്യം എഴുതുക ഇത് ഒഴികെയുള്ള ഫങ്ഷൻ്റെ ഇസഡ് പ്ലസ് ഐ ഒഴികെയുള്ള ഫംഗ്ഷൻ്റെ ബാക്കി പാട്ട് എഴുതി എഫ് ഒ ഫിസഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടു ഇസഡ് അത് ഈ ഫോമിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ ഇ സെഡ് മൈനസ് എ ഒഴികെയുള്ള ബാക്കി പാട്ടാണ് നമ്മൾ എഫ് ഒ ഫീസഡിന് പേര് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഇ റേസ് ടു മൈനസ് ടു ഇസെഡ് എഫ് ഒ ഫിസഡ് അല്ല നമുക്കിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് എഫ് ഒഫ് എ ആണ് ഇനി എന്താണ് എഫ് ഒഫ് എ എഫ് ഒ ഫിസഡിൽ ഇസഡിന് എ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എഫ് ഒ ഫ് എന്ന് പറയുന്ന ആൻസറ് അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ് സിംഗുലാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന ആ പോയിൻ്റ് ആ ഇ സൈനസ് എ ആ എ അല്ല ഇ എഫ് ഓഫ് എ ആ അപ്പോൾ അവിടെയുള്ള എക്ക് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കണം ഇവിടുത്തെ സിംഗുലാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ് മൈനസ് ഐ ആണ് സോ ഇങ്ങനെ എഴുതണം എ ഫ് ഓഫ് ഇ സഡ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടു ഈ ദെൻ എഫ് ഓഫ് എ എന്താണ് എഫ് ഓഫ് മൈനസ് ഐ ഈക്വൽ ടു ഇവിടെ ഈ സൈഡിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഐയെ അപ്പോൾ എന്തുവരും ഇ റേസ് ടു മൈനസ് ടു ഇൻറ്റു മൈനസ് ഐ മൈനസ് ഐ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഐ ഇ റേസ് ടു പ്ലസ് ടു ഐ എന്ന് നമുക്ക് എന്തിൻ്റെ ആൻസർ കിട്ടി എഫ് ഓഫ് എ അല്ലെങ്കിൽ എഫ് ഓഫ് മൈനസ് ഐയുടെ ആൻസർ കിട്ടി അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും ടു പൈ ഐ ഇൻറ്റു എഫ് ഓഫ് മൈനസ് ഐ ദാറ്റ് ഇസ് ഈക്വൾ ടു പൈ ഐ ഇൻറ്റു ഇ റേസ് ടു ടു ഐ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലമാണ് അപ്പോൾ നമ്മൾ ആദ്യം ഡിനോമിനേറ്ററിന് സീറോ കൊടുത്ത് ഇസഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് കണ്ടുപിടിച്ചു അത് റീജിയൻ വരച്ച് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഇൻസൈഡാണെങ്കിൽ കോഷീസിൻ്റെ ഗ്രൽ ഫോമുലയിലേക്ക് പോകുന്നു കോർഷീസിൻ്റെ ഗ്രീഡൽ ഫോമുല അനുസരിച്ച് ഈസഡ് മൈനസ് എ ഒഴികെയുള്ള ബാക്കി പാർട്ടിനെയാണ് നമ്മൾ എഫ് ഇഫോ ഫ് എന്ന് പേര് കൊടുക്കുന്നത് സോ ടു പൈ ഐ ഇൻറ്റു സിംഗുലാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻ്റിൻ്റെ എഫ് ഓഫ് എ എന്ന് പറയുന്ന നമ്മൾ എഴുതും എന്നിട്ട് എഫ് ഓഫ് ഇസഡിൽ ഇസഡിനെ ആ പോയിൻ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ടു പൈ ഐയുടെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും അതായിരിക്കും എന്ത് ഇൻ്റഗ്രൽ ഓവർ സീ ഇറേസ്റ്റു മൈനസ് ടു ഇസഡ് ബൈ ഇസഡ് പ്ലസ് ഐ ഡി ഇ എന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ അനലിറ്റിസിറ്റി ഉള്ള പോയിൻറ്റും കൂടെ കൺസിഡർ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എക്സാമ്പിൾ ടു ഫൈൻഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് സ്ക്വയർ പ്ലസ് ഫൈവ് ഇസഡ് പ്ലസ് സിക്സ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ടു ഡി ഇസഡ് വെയർ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മൂന്ന് പാർട്ടായിട്ടാണ് ഫസ്റ്റ് വൺ സി ഈസ് മോഡ് ഇസ്ഡ് ഇസ് ഈക്വൽ ടു വൺ സെക്കൻഡ് ക്വസ്റ്റ്യൻ സി ഈസ് മോഡ് ഇസ്ഇഡ് ഇസ് ഈക്വൽ ടു ത്രീ ആൻഡ് തേർഡ് വൺ സി ഈസ് മോഡ് ഇസ് ഇസ് ഈക്വൽ ടു റ്റു അപ്പോൾ ഫസ്റ്റ് ഈ റീജിയൻ നമുക്ക് നോക്കാം അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം മോഡ് ഇസഡ് ഇസ് ഈക്വൾ ടു വൺ അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം ഡിനോമിനേറ്ററിനെ സീറോയുടെ ഇക്വേറ്റ് ചെയ്യണം ദാറ്റ് ഈസ് ഇസഡ് മൈനസ് ടു ഈക്വൾ ടു സീറോ അപ്പോൾ ഇസഡ് നമുക്ക് കിട്ടുന്ന വാല്യൂ ടു ആണ് സോ ടു ഈസ് എ സെങ്കുലർ പോയിൻറ്റ് ടു മീൻസ് ഇസഡ് ആണ് ടു അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ ഇമാജിനറി പാർട്ട് ഇല്ലല്ലോ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാലോ ഇസഡ് ഇസ് ഈക്വൽ ടു ടു പ്ലസ് സീറോ ഐ എന്ന് എഴുതാം ഇനി മോഡ് ഇസിഡ് ഇസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞ റീജിയൻ്റെ ഇൻസൈഡ് ആണോ ഇസ്ഇഡ് ഇസ് ഈക്വൽ ടു ടു എന്ന് പറയുന്ന അനലിറ്റിസിറ്റി ഇല്ലാത്ത പോയിൻ്റ് എന്ന് ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം പൊട്ടി വരച്ചിലില്ല നമുക്ക് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മോഡ് ഇസിഡ് ഇസ് ഈക്വൽ ടു വൺ ആണ് തന്നിരിക്കുന്ന റീജിയൻ ഇൻ്റെ മീനിങ് എന്താ സർക്കിൾ വിത്ത് സെൻറ്റർ സീറോ സീറോ ആൻഡ് റേഡിയസ് വൺ ഇപ്പം നോക്കാം സീറോ സീറോ സെൻറ്റർ ആയിട്ടുള്ള റേഡിയസ് വൺ അപ്പോൾ ഇവിടെ ഇത് വണ്ണിലാണ് ഇത് മൈനസ് വണ്ണിലാണ് ഈ പോയിൻ്റ് അങ്ങനെ ഒരു സർക്കിളാണ് നമുക്ക് ക്വസ്റ്റ്യും ഇപ്പം നമുക്ക് കിട്ടിയത് അനലിറ്റിസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എവിടെയാണ് ഇസഡിസ് ഈക്വൾ ടു 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 ആണ് അപ്പോൾ നോക്കുക ഇസഡിസിക്വൾ ടു ടു എന്തായാലും ഇവിടെയല്ലേ വരുവുള്ളൂ ഔട്ട് സൈഡല്ലേ റീജിയന്റെ ഔട്ട്സൈഡ് റേഡിയസ് നമുക്ക് വൺ അല്ലേ ആകെയുള്ളൂ ആണ് സെൻറ്റർ അപ്പോൾ ഈ പോയിന്റ് പുറത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഓർ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തു ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ് ഇത് എങ്ങനെയാ അല്ലേ ഈ ടു ടു അല്ലെങ്കിൽ അറ്റ് ഈസഡ് ഇസ് ഇക്വൽ ടു റ്റു മോഡ് ഇസഡ് ഇസൈഡിന് കൊടുക്കണം മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്താ മോഡ് ടു ദാറ്റ് ഇസ് ടു റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ മാത്രമേ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ ടു സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൾ ടു റൂട്ട് ഫോർ വിച്ച് ഇസ് ഈക്വൾ ടു 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 അപ്പോൾ ടു എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെയാണ് റീജിയൻ്റെ ഔട്ട് സൈഡാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ സാധിക്കും അക്കോഡിംഗ് ടു കോഷീസ് ഇൻറ്റഗ്രൽ തീയറം മു ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് സ്ക്വയർ പ്ലസ് ഫൈവ് ഇസഡ് പ്ലസ് സിക്സ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് ടു ഡി ഇസഡ് ഇസ് ഈക്വൽ ടു സീറോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറ് സീറോയാണ് ഇനി നമുക്ക് അടുത്ത റീജിയൻ നോക്കാം കേട്ടോ മോഡിസഡ് ഇസ് ഈക്വൾ ടു ത്രീ ആണെന്ന് കരുതുക സെയിം ഫങ്ഷൻ തന്നെയാണ് അപ്പോൾ മോഡിസഡ് ഇസ് ഈക്വൽ ടു ത്രീ നമ്മുടെ റീജിയൻ ഏതാ മോഡിസഡ് ഈക്വൽ ടു ത്രീ സെൻറ്റർ സീറോ സീറോയാണ് റേഡിയസ് ആണ് ഇവിടെ ഇത് മൈനസ് ത്രീയിലും ടച്ച് ചെയ്യാം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ അനലറ്റിസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണ് അഗൈൻ ഈ സഡ് ഇസ് ഈക്വൽ ടു ടു തന്നെയാണ് അപ്പോൾ ഈ സഡ് ഇസ് ഈക്വൾ ടു ടു എവിടെ വരും ഇവിടെ ആയിട്ട് വരില്ലേ ഇത് സീറോയാണ് ഇത് വണ്ണ് ടു ദെൻ ത്രീ അപ്പം മോഡ് ഇസഡ് ഇസ് ഈക്വൾ ടു സോറി ഈ സഡ് ഇസ് ഈക്വൾ ടു ടു എന്ന് പറഞ്ഞ പോയിൻ്റ് സർക്കിളിൻ്റെ ഇൻസൈഡാണ് ഓർ എങ്ങനെ എഴുതണം നമ്മൾ നമ്മൾ സാധാരണ ചെയ്തു നോക്കുന്നത് എങ്ങനെയാണ് അറ്റ് ഇസഡ് ഇസ് ഈക്വൾ ടു ടു മോഡ് ഇസഡ് ഇസ് ഈക്വൾ ടു ഇങ്ങനെ മോഡ് ടു ദാറ്റ് ഇസ് ഈക്വൾ ടു റൂട്ട് ഫോർ ഈക്വൾ ടു ടു അത് ലെസ് ദാൻ ത്രീ ആണോ ഗ്രേറ്റർ ദാൻ ത്രീ ആണോ ദാറ്റ് ഈസ് ലെസ് ദാൻ ത്രീ സോ എങ്ങനെ പറയാം ഇസഡ് ഇസ് ഈക്വൾ ടു ലൈസ് ഇൻ സൈഡ് ദ റേജിയ നമുക്ക് നേരെ കോഷീസ് ഇൻറ്റേഗറിൽ ഫോമിലേക്കിലേക്ക് പോവാം ഇൻറ്റേഗ്ര ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് ഇസ് ഈക്വൾ ടു ടു പൈ ഐ ഇൻ എഫ് ഒ ഫെ അതാണ് നമ്മുടെ ആൻസർ ഇനി എന്ത് ചെയ്യണം എഫ് ഒ ഫെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം എഫ് ഒ ഫെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് എഫ് ഒ ഇസഡ് എന്താണ് നമുക്ക് ക്വസ്റ്റിനിൽ പോയി നോക്കാം ഇവിടെ ഇസഡ് മൈനസ് എ ഫോമിൽ കിടക്കുന്ന ഡിനോമിനേറ്റർ തന്നെ വെച്ച് ബാക്കി ടേമാണ് നമ്മുടെ എഫ് ഒ ഫീസഡ് അപ്പോൾ എഫ് ഒ ഫീസഡ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ പ്ലസ് ഫൈവ് ഇസഡ് പ്ലസ് സിക്സ് എന്ന് കിട്ടി ഇനി എഫ് ഓഫ് എന്ന് പറഞ്ഞെന്താണ് എഫ് ഓഫ് ടു ആണ് എയുടെ വാല്യൂ ടു അല്ല കിട്ടിയത് അപ്പോൾ എഫ് ഓഫ് ടു ഈക്വൽ ടു എന്ത് ചെയ്യണം ഈ സഡിനല്ല നമുക്ക് ടു കൊടുക്കണം അപ്പോൾ ദാറ്റ് ഈസ് ടു സ്ക്വയർ പ്ലസ് ഫൈവ് ഇൻറ്റു ടു പ്ലസ് സിക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോർ പ്ലസ് ടെൻ പ്ലസ് സിക്സ് ഈക്വൽ ടു ട്വൻ്റി നമുക്ക് എഫ് ഓഫ് ടു ട്വൻറ്റി കിട്ടി അപ്പം സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ടു പൈ ഐ ഇൻ ടു എഫ് ഓഫ് ടു ദാറ്റ് ഈസ് ട്വൻറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ഫോർട്ടി പൈ ഐ ആൻസർ ആയി സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ റീജിയൻ ആണ് മോഡ് ഇസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ടു മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ടു എന്ന് പറയുന്ന റീജിയൻ നോക്കാതെ ഇവിടെ നമ്മുടെ റീജിയൻ എങ്ങനെയാണ് സീറോ സീറോ സെൻറ്റർ ആയിട്ടുള്ള ടു റേഡിയസ് ഉള്ള സർക്കിളാണ് കൊസ്റ്റിന് തന്നിരിക്കുന്നത് ഇനി നമ്മുടെ അനലിറ്റിസിറ്റി പോയിൻ്റ് ഇവിടെ തന്നെയാണ് ഇസഡിസ് ഈക്വൽ ടു റ്റൂവിലാണ് അപ്പോൾ നോക്കുക ഇസഡ് ഇസ് ഈക്വൽ ടു റ്റൂ നമ്മുടെ കർവ് ഇത്രയുണ്ട് അപ്പോൾ ഈ സി ഡി സീ ടു എവിടെ വരും ഇവിടെ തന്നെയല്ലേ വരുന്നത് അതായത് ഈ സർക്കിളിൻ്റെ ബൗണ്ടറിയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ കോഷീസ് ഇൻറ്റേഗ്രൽ ഫോമിലെ പറഞ്ഞ പറഞ്ഞു ഇൻസൈഡ് ഓർ ഓണേ ക്ലോസ് ടു കോൺ സി അതിൻ്റെ സർഫസിലോ അതിൻ്റെ ഉള്ളിലോ ആണെങ്കിൽ നമ്മൾ കോഷീസ് ഇൻറ്റേഗ്രൽ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ടു ബൗണ്ടറിയിലായതുകൊണ്ട് നമുക്ക് ഇവിടെ ബൗണ്ടറിയിലാണ് സോ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയിലേക്ക് പോവാം അപ്പോൾ എഴുതാം സിംഗുലാരിറ്റി ഇസഡ് ഇസ് ഈക്വൽ ടു ടു ലൈസ് ഓൺ ദ സർഫസ് ഓഫ് ദ ഗിവൺ റീജിയൻ സോ ബൈ കോഷീസ് ഇൻറ്റഗ്രൽ ഫോമുല ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓ ഫ് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് സി ഈക്വൾ ടു ടു പൈ ഐ ഇൻ ടു എഫ് ഓഫ് എ നമ്മൾ തൊട്ട് മുമ്പത്തെ റീജിയൻ മോഡിസഡ് ഇസ് ഈക്വൽ ടു ത്രീയിൽ കിട്ടിയ സെയിം ആൻസർ തന്നെ കിട്ടുള്ളൂ അതായത് ആ ടു ഇതിൻ്റെ ഇൻസൈഡ് എവിടെയാണെങ്കിലും എത്ര വലിയ സർക്കിളാണെങ്കിലും അല്ലെങ്കിൽ എത്ര റേഡിയസ് ഉണ്ടെങ്കിലും എങ്ങനെയാണ് സെയിം ആൻസർ തന്നെ അതിന് കിട്ടുകയുള്ളൂ മോഡ് സെഡിസി ഈക്വൽ ടു ത്രീയിൽ കിട്ടിയ ആൻസർ തന്നെ മോഡ് സെഡിസ് ഈക്വൽ ടു റ്റൂയില് നമുക്ക് കിട്ടുകയുള്ളൂ കാരണം ടു പൈ എ ഇൻ ടു എഫ് ഒഫ് എ ആണ് നമ്മുടെ ഇവിടുത്തെ എ എന്ന് പറയുന്ന പോയിൻ്റ് എത്രയാണ് നമ്മൾ ടു ആണ് എഫ് ഓഫ് ടു ആണ് അപ്പം സെയിം ഈക്വേഷൻ തന്നെ സബ്സ്റ്റ്യൂട്ട് ചെയ്യണേ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ പ്ലസ് ഫൈവ് ഇ സഡ് പ്ലസ് സിക്സിൽ ഈ സൈഡിന് ടു സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടിയ ആൻസർ ഫോർട്ടി പൈ ഐ അല്ലേ അപ്പം അതുപോലെ തന്നെ ടു പൈ ഐ ഇൻറ്റു ട്വൻറ്റി വിച്ച് ഇസ് ഈക്വൽ ടു ഫോർട്ടി പൈ ഐ ഇപ്പം നമ്മൾ മൂന്ന് പാർട്ടും ആ ക്വസ്റ്റ്യൻ്റെ ചെയ്തു ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് എക്സാമ്പിൾ ത്രീ

അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ടു എക്സെപ്റ്റ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ടു ആ കാര്യം എഴുതാൻ വിട്ടു ഇസഡ് ഇസ് ഈക്വൽ ടു ടുവിൽ മാത്രം അനലറ്റിക് അല്ല ബാക്കി എല്ലാ പോയിന്റിലും ഈ ഫംഗ്ഷൻ അനലറ്റിക് ആണ് സോ അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ടു മോഡ് ഇസ്ഡ് ഇസ് ഈക്വൽ ടു ഇസഡിന് ടുന്ന് കൊടുക്കാം മോഡ് ടു ഈക്വൽ ടു റൂട്ട് ഓഫ് ടു സ്ക്വയർ ഈക്വൽ ടു റൂട്ടു ഫോർ ഈക്വൾ ടു ടു നമ്മുടെ ആൻസറ് തന്നിരിക്കുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ മോഡ് ഇസ്ഡ് ഇസ് ഈക്വൽ ടു ത്രീയാണ് ബറ്റ് ടു ൻ ത്രീ നമ്മുടെ സർക്കിൾ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിയിട്ട് സെൻറ്റർ ഇത് സെൻറ്റർ സീറോയും റേഡിയസ് ത്രീയുമുള്ള സർക്കിളാണ് അപ്പോൾ ടു എന്തായാലും സർക്കിളിൻ്റെ ഇൻസൈഡ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പോയിൻ്റ് ദർ ഫോർ ഇസഡ് ഇസ് ഈക്വൾ ടു ലൈസ് ഇൻസൈഡ് സി നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയിലേക്ക് നേരെ പോവാലോ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് ഇസ് ഈക്വൾ ടു ഐ ഇൻ ് എഫ് ഓഫ് എ ദാറ്റ് ഇസ് ഈക്വൽ ടു ടു പൈ ഐ ഇൻ ടു എഫ് ഓഫ് എ ആണ് ഇനി വേണ്ടത് ഇവിടുത്തെ എഫ് ഒ ഫീസെന്താണെന്ന് നോക്കിയേ ഇതല്ലേ നമ്മുടെ ഫങ്ഷൻ ഇപ്പോൾ എഫ് ഒ ഫീസെ കോസ് പൈസ അപ്പോൾ അത് ചെയ്ത് നോക്കണം കേട്ടോ എഫ് ഓ ഫീസക്വൽ ടു കോസ് പൈസഡ് സോ എഫ് ഓഫ് ടു റ്റു ആണ് സിംഗുലാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ് എഫ് ഓഫ് ടു ഈക്വൽ ടു കോസ് ഇത് സബ് ഈ സെഡിന് ടു സബ്സ്റ്റ്യൂഡ് ചെയ്യുമ്പോൾ കോസ് ടു പൈ ദാറ്റ്സ് ഈക്വൽ ടു വൺ അപ്പോൾ എഫ് ഒഫ് ടുന് നമുക്ക് എന്ന് കൊടുത്ത് കഴിയുമ്പോൾ ആൻസർ ടു പൈ ഐ എന്ന് കിട്ടും ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമുക്കിവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഇപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം ഇ സെഡ് മൈനസ് എ എന്ന് പറയുന്ന ഫോമിലാണ് ഡിനോമിനേറ്റർ എല്ലാം കിടന്നിരുന്നത് ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോഷീസ് കോഷീസിൻ്റെ ഫോമുല ഡിറൈവ് ചെയ്തപ്പോൾ ഹയർ ഓർഡർ വന്നാൽ എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ എന്നുള്ളതും കണ്ടതാണ് സപ്പോസ് നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡി ഇസഡ് എന്ന് പറയുന്ന ഫോർമാറ്റിലാണെന്ന് വിചാരിക്കുക ഇതിൻ്റെ ആൻസർ എന്താണ് അപ്പോൾ ഇവിടെ സ്ക്വയറാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനുണ്ട് ദാറ്റ് ഈസ് ഐ ഡിവൈഡഡ് ബൈ വൺ ഫാക്ടോറിയൽ ഇൻ എഫ് ഡാഷ് ഓഫ് എ ഓർ തേർഡ് പവറാണെങ്കിൽ എഫ് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് എ ദ ഹോൾ ക്യൂബ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ടു പൈ ഐ ഡിവൈഡ് ബൈ ടു ഫാക്ടോറിയൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഇക്വേഷൻ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ എഫ് ഡാഷ് ഓഫ് ഏയും എഫ് ഡബിൾ ഡാഷ് ഓഫ് ഏയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇരുടൈമോക്കെ ടു പൈ ഐ ബൈ വൺ ഫാക്ടോറി അല്ലെങ്കിൽ ടു പൈ ഐ ബൈ ടു ഫാക്ടോറി അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ബാക്കി എങ്ങനെയാണെന്ന് നോക്കി ഇപ്പം ഇവിടെ നമുക്ക് ആ ഇപ്പം ഇത്ര നേരം ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഇസഡ് മൈനസ് എ എന്നാണ് വന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇസഡ് മൈനസ് എ ആയതുകൊണ്ട് ടു പൈ ഐ ഇൻ എഫ് ഒഫ് എ എഫ് ഒ ഫെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് ആ സിംഗുലാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന ആ പോയിൻ്റ് അല്ലെങ്കിൽ ഇസഡ് മൈനസ് എ എന്ന് പറഞ്ഞ ഫോമിലുള്ള ആ പാട്ട് ഒഴിവാക്കി ബാക്കി ഉള്ള പാട്ടിന് നമ്മൾ എന്തൊന്ന് പേര് കൊടുത്തു എഫ് ഒ ഫീസെന്ന് പേര് കൊടുത്തു ദെൻ ആ എഫ് ഒ ഫീസിൽ എയുടെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എഫ് ഒ എയും കിട്ടി ഇനി ഇവിടെ നോക്കിയാൽ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇസഡ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് വിചാരിക്കുക അപ്പം ഇസഡ് ഇസ് ഈക്വൽ ടു വൺ ആണ് സിംഗുലാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻ്റ് അപ്പം അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതണം ടു പൈ ഐ ഡിവൈഡഡ് ബൈ വൺ ഫാക്ടോറിയൽ എഫ് ഡാഷ് ഓഫ് എ ഇനി എഫ് ഡാഷ് ഓഫ് എ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഇപ്പം നമുക്കുള്ളത് എഫ് ഓഫീസർഡ് നമുക്ക് അറിയാം ഫംഗ്ഷനിൽ നിന്ന് എടുത്ത് എഴുതാൻ എഫ് ഓഫീസഡ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ദെൻ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അതായത് എഫ് ഡാഷ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കണം എന്നിട്ട് ആ എഫ് ഡാഷ് ഓഫ് ഇസഡിൽ ഇസഡിന് എ എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത് എഫ് ഡാഷ് ഓഫ് എ അത്രയും പ്രൊസീജിയറ് ചെയ്യണം ഇനി ടു പൈ ഐ ബൈ ടു ഫാക്ടോറിയൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ആണെങ്കിൽ എങ്ങനെയാണ് ഡബിൾ ഡാഷ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് എഫ് ഓഫീസഡ് എഴുതണം ദെൻ എന്ത് കണ്ടുപിടിക്കണം എഫ് ഡാഷ് ഓഫ് ഓഫീസഡ് അപ്പം അത്രയും പാട്ടിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം ദെൻ എഗെയിൻ ഡെറിവേറ്റീവ് എടുക്കണം എഫ് ഡബിൾ ഡാഷ് ഓഫ് ഓഫീസഡ് കണ്ടുപിടിക്കണം എന്നിട്ട് ആ എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡിൽ ഇസഡിന് പകരം എ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എഫ് ഡബിൾ ഡാഷ് ഓഫ് എ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഹയർ പവേഴ്സ് വന്നാൽ ചെയ്യേണ്ടത് അപ്പോൾ എളുപ്പമാണ് ചെയ്യാനായിട്ട് ഇക്വേഷൻ ഏതാണെന്നങ്ങ് മനസ്സിലാക്കിയിട്ടങ്ങ് സബ്സ്റ്റ്യൂട്ട് ഉള്ളൂ ബട്ട് ഡിഫറൻസിയേഷൻ കാര്യങ്ങളുമൊക്കെ ഒന്നുകൂടി നന്നായിട്ട് ഓർമ്മിച്ചെടുത്ത് പഠിച്ചു വെക്കണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിൽ മാത്രമേ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഒക്കെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ചെയ്ത മൂന്ന് പ്രോബ്ലംസ് എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു താങ്ക്